അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ആനീസ് കിച്ചൻ്റെയും ഓണാശംസകൾ. ആഘോഷങ്ങളുടെ ആഘോഷമാണ് ഓണം. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലായിരിക്കും നമ്മളെല്ലാവരും അല്ലേ, എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മൾ എന്നാക്കെ നമ്മുടെ ഒരു വർഷത്തെ ശരിക്കും വിശേഷങ്ങൾ പറയും. എല്ലാവരും പല സ്ഥലത്തായി, ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒത്തുകൂടുന്നത് പ്രത്യേകിച്ച് ഓണത്തിനും വിഷുവിനാണ്. ഓണം എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ആഘോഷമാണ്. അത് ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി എന്നോ അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ കേരളീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അതിന് ശരിക്കും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രുചിയുടെ ആഘോഷമായിരിക്കും ഓണം. ആയിരിക്കും നല്ല ആണ്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന പായസം ഒരു സ്പെഷ്യൽ പായസമാണ്. അതെ, എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം പറയുകയില്ല, അതൊരു സസ്പെൻസാണ്. കാര്യം നമുക്ക് ഓണത്തിൻ്റെ വിശേഷവും കാര്യങ്ങളും എല്ലാം പറയാനുണ്ട്. ഈ ഫുൾ ഡേ നമ്മൾ എങ്ങനെ ഓണം ആഘോഷിച്ചത് ഇതൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. പുതിയ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടേച്ചായിരിക്കും അല്ലേ എല്ലാവരും ഓണം ആഘോഷിച്ചേ. അപ്പോൾ അതേപോലെ ഞാൻ ഇന്നൊരു പുത്തൻ പായസമായിട്ട് ഒന്ന് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് പോയി നോക്കട്ടെ, എല്ലാ സാധനവും ആക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇന്ന് എല്ലാവരും പായസം എല്ലാം കൂട്ടിയിട്ട് സദ്യ ഉണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്രയായാലും മൂന്ന് പായസം മിനിമം വീട്ടിലുണ്ടാവും. അമ്മമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വഴക്ക് പറയുന്നുണ്ടാവും, പിന്നെ ഒരു ഞാൻ ഒരാളും കൊണ്ട് മൂന്ന് പായസം വേണ്ട വേണ്ട ഒരു പായസം കൂട്ടിയാണ്. പക്ഷേ അങ്ങനെ പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ദിവസം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷിക്കുന്നത് എനിക്ക് പറഞ്ഞു എനിക്ക് തോന്നുന്നത് വെച്ചാൽ നോൺ വെജിനെക്കാട്ടിലും ഒരു സദ്യ കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സംതൃപ്തി വരുന്നത്. അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ പായസമാണെങ്കിൽ അത്രയും എന്താ പറയുക ആഘോഷം എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും മിനിമം മൂന്ന് പായസം കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ സേമിയ പായസം അല്ല, പാൽപ്പായസം അല്ല, അടപ്പായസം കടലപ്പായസം ഇതൊന്നുമല്ല ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പായസത്തിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ നൊങ്ക് പായസം. നൊങ്ക് പായസം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ കിട്ടും, പാലക്കാട് ഇഷ്ടംപോലെ കിട്ടും, ഇതിൻ്റെ ഇടയിൽ ഉള്ള സ്ഥലത്തൊക്കെ ഒത്തിരി കിട്ടുമോയെന്നുള്ളത് എനിക്കറിയാൻ മേല. പക്ഷേ ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കും എന്താ പറയുക കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ചൂട് സമയത്തൊക്കെ ഉണ്ടല്ലോ തണ്ണിമത്തിനും ഇതുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കരിക്ക് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നൊങ്കിനൊരു കരിക്കുമായിട്ട് നോക്കുമ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, നല്ല സ്വാദ് വ്യത്യാസമുണ്ട്. നൊങ്ക് പായസം ഈ പറഞ്ഞ പോലെ ശർക്കര പായസം അല്ല, അത് പാൽപ്പായസമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഞാൻ തരാം. എന്നാന്നോ ഒരു നമുക്ക് ലീച്ചിൻ്റെ പായസം ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ, ലീച്ച് വെച്ചിട്ട് ഈ പായസം ചെയ്യാം. പക്ഷേ ലീച്ച് വെച്ച് ചെയ്യുമ്പോൾ അതും എനിക്കൊരു പേടി. എന്നാന്നോ ഈ പറഞ്ഞ കുറേ ഒരിടയ്ക്ക് ലീച്ച് തിന്നരുത് അത് ഇതാ കുഴപ്പ മറ്റാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വാർത്ത കേട്ടു. ഇതെല്ലാം എനിക്കറിയാൻ മേല ഏതാ ശരി ഏതാ തെറ്റെന്ന്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചോദിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളികൾ കേരളം വിട്ടും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നൊങ്ക് കിട്ടുമെന്നുള്ളത് എനിക്കറിയാൻ മേല. പക്ഷേ ലീച്ച് എല്ലായിടത്തും കിട്ടും. അപ്പം നൊങ്കിൻ്റെ ഏകദേശം ഒരു സിമിലാരിറ്റി ലീച്ചിനുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റും ഏകദേശം സെയിമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കട്ടി വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് തിന്നാണ്, നമ്മുടെ നൊങ്ക് കുറച്ച് കട്ടിയാണ്. പക്ഷെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്. അപ്പോൾ ഈ സെയിം പ്രൊസീജിയേഴ്സ് നമ്മൾ ലീച്ച് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ചെയ്യുമ്പോൾ ഈ ലീച്ചായാലും നൊങ്കായാലും കുഞ്ഞു 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 പീസസ് ആയിട്ട് വേണം മുറിച്ചിടാനേ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ നൊങ്കാണെങ്കിലും നല്ലോണം ക്ലീൻ ചെയ്യണം, അതേപോലെ ലീച്ചാണെങ്കിലും നല്ലോണം ക്ലീൻ ചെയ്യണം. അതിൻ്റെ ആ സ്കിന്നെല്ലാം നല്ലോണം കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പായസത്തിനകത്ത് ഇട്ടാലൊരു കാണാൻ ഒരു രസമുള്ളേ, അല്ലെങ്കിൽ കൊള്ളുകയല്ല. പിന്നെ അന്നേല ഫസ്റ്റ് ചെയ്യേണ്ട ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പാൽപ്പായസം ആയതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഈ നൊങ്ക് കുറുകയല്ല, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കണം. വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നാന്നുള്ളത് നോക്കാം. ഇത് കുറച്ച് ആപ്പിളാണ്, പിന്നെ കുറച്ച് ഇത് ഞാൻ കുറച്ച് നൊങ്കാണ് മേടിച്ചേ, പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി നെയ്യാണ്, പിന്നെ ഏലക്ക പൊടിച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് കണ്ടൻസ് മിൽക്ക്, പിന്നെ ഒരു ഇച്ചിരി ചവ്വരി,
പിന്നെ കുറച്ച് കുങ്കുമപ്പൂവ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ പിന്നെ കുറച്ച് പാൽപ്പൊടി പിന്നെ നമ്മുടെ പശുമ്പാൽ ഫസ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉരുളിയിലേക്ക് നമ്മൾ പാൽ ഒഴിക്കണം പാൽ പായസം വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും കട്ടിപ്പാൽ തന്നെ ചെയ്യണേ എന്നാലേ ആ പാൽ പായസത്തിനൊരു ടേസ്റ്റ് ഉള്ളൂ അല്ലാതെ നമ്മൾ ലൈറ്റായിട്ടുള്ള പാൽ മേടിച്ചാൽ അതിന് ആ സ്വാദ് പോവും അഥവാ സപ്പോസ് ഇപ്പം നമ്മൾ ലൈറ്റായിട്ടാണ് മേടിക്കുന്നതെന്ന് വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്പൂൺ ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തോ അന്നേരം നമ്മുടെ പാൽപ്പായസത്തിന് ഒരു ഇച്ചിരി കട്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ പാൽപ്പായസത്തിന് ബേസിക്കലി പറയുന്നത് നല്ലൊരു കട്ടിപ്പാലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഒരുമാതിരി ചുമ്മാ വെള്ളം കുടിച്ച പോലെ ആയിപ്പോവേ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് എന്നതാണേലും ഒരു ഇച്ചിരി പോലെ ആന്നേ പോലും അല്ലേ അത് നല്ലതായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് സംതൃപ്തിയാണ് എല്ലാവർക്കും ഒരു സ്പൂൺ വെച്ച് കൊടുത്താലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു സന്തോഷം നമുക്കുണ്ട് മറ്റേ എന്നതേലും കാണിച്ച് വെച്ചേച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല എന്നാ വെച്ചാൽ നീ ആരാ എന്ന് എന്നോട് ചോദിക്കല്ലേ പക്ഷെ എനിക്ക് അങ്ങനെ ആയി പോയതുകൊണ്ടാണ് ഇനി എന്നാ ചെയ്യേണ്ടത് ചെറിയ പാൽ ഒഴിച്ചു ഇതിനകത്ത് നമുക്ക് കുറുകാനായിട്ട് ഒന്നുമില്ല അതായത് നമ്മൾ അട ചേർക്കുവാണെങ്കിൽ അട ബേസിക്കലി മൈദായ അന്നേരം അത് ചേർക്കുമ്പോൾ നമുക്ക് കുറുകി വരും പായസം വേമസിലി ആണെങ്കിലും അതേ കൂട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒന്ന് കുറുകി വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോങ്കിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ കുറച്ച് ചവരി ചേർക്കുന്നത് അത് ഒരു പിടിയോളം ചേർക്കുക ഇനിയാണോ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് അതായത് ചവരി ഒന്ന് വേകണം ഈ നോങ്ങിന് അധികം വേവില്ല കാര്യം എന്നാന്നോ ആ നോങ്ക് കടിക്കണം നമ്മൾ കഴിക്കുമ്പോഴത്തേന് ആ നോങ്ക് കടിച്ചാലേ അതിന് ആ ടേസ്റ്റ് ഉള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നാ പറയുക ഒരു വെന്ത നോങ്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു കൊള്ളുകയില്ല അതിനെക്കാട്ടിലും നല്ല ഇത് ചൂട് നമ്മൾ ബാക്കിയെല്ലാം ആക്കിയതിന് ശേഷം ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടുമ്പോഴാണ് ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ വരുമ്പം ആ നല്ല ടേസ്റ്റ് എന്ന് പറയുമേ അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ച് ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് വരുന്നൊരു സമയമുണ്ട് എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പറ്റത്തുള്ളൂ നോക്കൂ ആ ചവരി കുറേശ്ശെ ഒരു മുക്കാൽ വെന്ത് കഴിഞ്ഞ് ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് പാൽപ്പൊടി ഇല്ലേ അതും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം കണ്ടൻസ് മിൽക്കും പാൽപ്പൊടിയും ചേർക്കുമ്പോൾ ഇത് രണ്ടിനും നല്ല മധുരമുള്ള സാധനം വന്നു അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മളിത് ബോളിയിലൂടെ കഴിക്കുകയൊക്കെ ആണെങ്കിൽ പാൽപ്പായസത്തിന് ശരിക്കും ബേസിക്കലി നല്ല മധുരം വേണം എന്നാ പക്ഷേ ഈ ഇടയിലായിട്ട് പൊതുവേ കാണുന്നതെന്ന് വെച്ചാൽ പാൽപ്പായസത്തിന് ഒരുപാട് മധുരം വന്നാൽ ഒരുമാതിരി എന്താ പറയുക മത്ത് പിടിക്കും എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ അത്ര ഉപയോഗിക്കുകയല്ല ഈ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ വാങ്ങാൻ നേരം ഒന്ന് നോക്കുക കാര്യം നൊങ്ങിന് ഒരുപാട് മധുരം ഇല്ല നോങ്കിനകത്തും കൂടെ ആ മധുരം പിടിക്കാനുള്ളതാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ ചേർത്തേക്കുന്നത് ഒരു ഹാഫ് ടിന്നോളമാണ് ചേർത്തേക്കുന്നത് നമ്മുടെ പാൽപ്പൊടി ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത് അത് കലക്കി ചേർത്തതാണ് വെള്ളം പാൽപ്പൊടിയിൽ എത്ര ചേർക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് പാലായിട്ടൊന്ന് കലക്ക ഒരുപാട് ലൂസല്ല ഇച്ചിരി കട്ടിക്ക് തന്നെ കലക്കുന്ന രീതിയിൽ എടുക്കുന്ന പാൽ ആ വെള്ളം മതിയാവും പാൽപ്പൊടിക്ക് കണ്ടൻസ് മിൽക്ക് സ്ട്രെയിറ്റ് ഹാഫ് അതല്ല മധുരത്തിൻ്റെ ഒരു പഞ്ചസാര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്ക് ഫുൾ ചേർക്കാം ഹാഫ് ചേർക്കുവാണെങ്കിൽ മധുരം നോക്കി വെച്ച് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ എന്നാന്ന് അറിയാമോ ഇത് നമ്മൾ ചേർത്ത് ഇതൊന്ന് തിളച്ച് ബാക്കി ചവരിയും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ
ഭയങ്കര കുറുകലല്ല വരുന്നത്, ഒരു നല്ല കുറുകല വരുന്നത്. അതായത് നമ്മളിങ്ങനെ ഒഴിച്ചാൽ ആ ബോളിയയിൽ നിൽക്കും അതേ കൂട്ടുള്ള ഒരു ഒരു അയവ് മതിയാവും നമ്മുടെ പായസത്തിന്. അന്നേച്ച് ഇപ്പോൾ ഈ സമയത്ത് ഒരു മൂന്നാല് സ്ട്രാൻഡ്സ് ഓഫ് എന്താ പറയുക, കുങ്കുമപ്പൂ ഇടുക. ഒരുപാടില്ല, മൂന്നാലല്ലെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏലക്കാപ്പൊടി. ഇതിനി ബാക്കി ചവ്വരി വേവുന്നതാണു ഈ പാൽപ്പായസത്തിൻ്റെ കണക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് എന്നാ ചെയ്യണമെന്നോ, നമ്മളെ ഒരു ഇച്ചിരി ചെറു ചൂടില്ലേ, ചെറു ചൂട്, അപ്പോൾ പഞ്ചസാരയുടെ അളവ് നോക്കിക്കോണം. നൊങ്കും നമ്മൾ ആപ്പിളും ചേർക്കുന്നുണ്ട്. ഈ ആപ്പിളിനും നൊങ്കിനും ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പായസം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതല്ല, ചൂട് പായസത്തിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് വെന്തുപോകും. വെന്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് അങ്ങ് പോയി പോവും. ഈ നൊങ്കിന് ചിലപ്പം അതിനകത്ത് വെള്ളം ഉണ്ടാവും, കരിക്കിന് വെള്ളം കിട്ടുന്ന പോലെ തന്നെ വെള്ളം കിട്ടും. അതും ഈ പറഞ്ഞ പോലെ പാലിൻ്റെ കൂടെ അരിച്ച് ഈ നൊങ്ക് ഐ മീൻ ചവ്വരി വേവാനായിട്ട് ചേർത്തേച്ചാൽ മതി, പിരിഞ്ഞൊന്നും പോത്തില്ല. പക്ഷേ ഇനി നമ്മൾ നൊങ്ക് ഇതെല്ലാം ചേർത്തതിന് ശേഷം നൊങ്ക് ചേർക്കുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക, ചെറു ചൂടിലേ ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവും. പിരിഞ്ഞു പോകുന്നതും മാത്രമല്ല, ചൂട് പാലിൽ ചേർത്താൽ നൊങ്ക് വെന്തുപോവും, ആപ്പിളും വെന്തുപോവും. അപ്പോൾ ആ ക്രഞ്ചിനെസ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് അതിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും മാത്രമേ ഇതിനകത്ത് ഇനി ചെയ്യാനുള്ളൂ. ഒരു കാര്യം കൂടെ ഉണ്ട്, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യണം. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിൽ വറുത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം, ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തമ്മിൽ കാണുന്നത്. എല്ലാവരും സദ്യയൊക്കെ ഉണ്ട്, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞേച്ചിരിക്കുന്ന സമയമാണ്. അന്നേരം ഒരു തണുത്ത പായസം കുടിക്കാനായിട്ട് തോന്നും. അതായത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പായസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുവേ, അന്നേരം അതൊന്ന് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു പായസം കയ്യിലെടുത്ത് വെച്ചേച്ചാൽ ഞാൻ ഈ ഉണ്ടാക്കുന്ന പായസവും ഞങ്ങളുടെ കൊച്ചു വർത്താനവും ഒക്കെ കേൾക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം, ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരും. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പായസം ഇവിടെ ആക്കിക്കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സന്ധ്യസമയത്ത് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൽ ഉച്ചയ്ക്ക് എല്ലാവരും ഒത്തുകൂടി സദ്യ കഴിച്ച് പായസമൊക്കെ കഴിച്ച് ഒത്തൊരുമിച്ചിരുന്നതുപോലെ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ സന്ധ്യയ്ക്കാണ് കാണുന്നത്. പക്ഷേ അതേപോലെ നിങ്ങൾ എങ്ങനെ വീട്ടിൽ ഒത്തൊരുമിച്ചിരുന്ന് സന്തോഷം പങ്കുവെച്ചോ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അടുക്കളയിലേക്കും ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സ്പെഷ്യൽ അതിഥിയാണ് എൻ്റെ അടുക്കളയിലേക്ക് വന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ അടുക്കളയിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല, നവ്യ നായർ വരാൻ പോകുന്നത്. നവ്യയെ പറ്റി പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടം എന്ന സിനിമയിലൂടെ വന്ന് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ കവർന്നെടുക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആ ഇഷ്ടം മുഴുവൻ കവർന്നെടുത്തതിന് ശേഷം പറയാൻ സമ്മതിക്കില്ലേ, ബാക്കി മുഴുവൻ പറയാൻ സമ്മതിക്കുവല്ല. അതിന് മുമ്പേ അങ്ങ് ഇടിച്ചു കയറി അങ്ങ് പോന്നു. ഞാൻ, എനിക്ക് എന്നെ പുകഴ്ത്തി പറയണ ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, ഞാനിവിടെ പുകഴ്ത്തിയതല്ല, ഞങ്ങളെല്ലാരും മനം കവർന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. സത്യമല്ലേ, എന്നാന്നറിയോ ഒരു കാര്യം പറയാൻ തന്നെ, നവ്യ, നമുക്ക് ഒരു നായികേനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്കിന് ശേഷം താൻ കല്യാണം കഴിഞ്ഞു പോയി, പക്ഷെ എന്നാലും ആ ഇഷ്ടം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ നിലനിർത്തുക എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം. അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് ഞാൻ അങ്ങനാന്നോ എനിക്കറിയാൻ. തീർച്ചയായിട്ടും ഒരു കാര്യം, എന്തായാലും ആ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്ന സോ ഹാപ്പി. പക്ഷെ ഇതേപോലെ ആയുള്ളൂ, തന്നെയും ഇപ്പോഴും മലയാളികൾക്ക് മറക്കാനേ പറ്റത്തില്ല. ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നവ്യക്ക്. ഈ പറഞ്ഞ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം കാണുമ്പോ ബോംബെ പോയപ്പോ അന്നോടും ഇങ്ങനെ മാറിപ്പോയേ, എന്തോ പറ്റിയായിരുന്നു എനിക്ക്, എന്നാ പറ്റിയെന്നോ അങ്ങനെ പറയാ, ലാംഗ്വേജ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചത്. പക്ഷേ കുട്ടനാട് കയറി പോയി, എന്തോ പറ്റിയായിരുന്നു. സ്ലിപ്പായി പോയല്ലേ. എന്റെ ഹസ്ബൻഡ് ചങ്ങനാശ്ശേരിയല്ലേ, അപ്പൊ അവിടെ ഇങ്ങനത്തെ ഭാഷയല്ലേ പറയുന്നത്. അപ്പൊ നല്ല യൂസ്ഡ് ആയിരിക്കും ആ ഭർത്താനം കേക്കാന്. വീട്ടിൽ അങ്ങനെ പറയുന്ന പുള്ളിക്കാരനെ, അത് പോട്ടെ, ഇപ്പൊ എവിടെയാ? ഞാനോ ട്രിവാൻഡ്രത്താണോ, എറണാകുളത്താണോ, അതോ കേരളം വിട്ടാണോ, എവിടെയാ? ബോംബെ. ബോംബെ സെറ്റിൽ ആയി. ഓക്കെ, ബോംബെയിലെ ഓണം എങ്ങനെയാടോ?
ബോംബെയിൽ സീ ഞങ്ങൾ എൻ്റെ പേരൻസും ചേട്ടൻ്റെ അച്ഛൻ മരിച്ചു പോയി ഇപ്പോൾ കുറച്ച് രണ്ട് ഇയേഴ്സായി ടു ഇയേഴ്സായി അപ്പോൾ അതുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂ നേരത്തെ അമ്മയച്ഛനും എല്ലാവരും ഉണ്ടെന്നും ഞങ്ങൾ നാട്ടിൽ തന്നെ ആയിരുന്നു ഓണം മിക്കവാറും ഇങ്ങോട്ട് തന്നെ വരും അപ്പോൾ ഈ വർഷം ഇപ്പം ചേട്ടനില്ല ഓണത്തിന് ബ്രസീലിൽ പോവുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഓണം പ്രീപോൺ ചെയ്ത് നേരത്തെ അമ്മയൊക്കെ കണ്ട് നേരത്തെ ആഘോഷിക്കും അതാ ശരിയാ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡേ ടു ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് ബിസി ആവും അന്നേരം നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് എല്ലാരും ഒന്ന് കണ്ടേച്ച് പോകാൻ കിട്ടുന്ന ഒരു സമയം മോന് അല്ലേ മോന് 7 വയസ്സായി സെക്കൻഡ് സ്റ്റാൻഡേർഡ് നാട്ടിൽ വരാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുവേ നാട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടം അല്ലേ പാമ്പറിംഗ് ഒക്കെ കൂടുമ്പം അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അതുകൊണ്ടും പിന്നെ അവിടെ ഉള്ള പിള്ളേരൊക്കെ അവൻ പറഞ്ഞാൽ കേക്കില്ലല്ലോ ഇവിടെ ആവുമ്പോ കളിക്കാൻ ചെല്ലുമ്പോ അവൻ പറയണൊക്കെ എല്ലാരും കേൾക്കും അതല്ലപ്പോഴും വരുന്നല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊതുവെ നാടിനോടാണ് ഇഷ്ടം ഞാൻ കളിക്കുമ്പോഴൊക്കെ എനിക്ക് ഇവിടെ ഒരു സുഖം മലയാളം നന്നായി പറയും വീട്ടില് മലയാളം വീട്ടില് മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ ആദ്യം ചെറിയ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ ടീച്ചേഴ്സ് ഒക്കെ പറയായിരുന്നു സൈസ് ഇംഗ്ലീഷ് ഇസ് നോട്ട് കറക്റ്റ് യു നോ ഹീസ് ബ്ലാബറിംഗ് വെൻ വി ടോക്ക് എന്നൊക്കെ പറയായിരുന്നു അപ്പോ എനിക്ക് വരുമ്പോ ടീച്ചേഴ്സ് ഒക്കെ പറയും ഇനി വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കണം സോ ദാറ്റ് വിൽ ഹെൽപ് ദ ചൈൽഡ് എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ബിക്കോസ് ഐ ന്യൂ ഇറ്റ് വെരി വെൽ ദാറ്റ് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ടഫുള്ള മീൻസ് എല്ലാ കുട്ടികളും പറഞ്ഞു പറഞ്ഞ് വരുമ്പോ അവർ സ്വാഭാവികമായിട്ട് പഠിക്കും പക്ഷെ മലയാളം പോലെ ടഫായിട്ടുള്ള ഒരു ഭാഷ അത് ഞാൻ നമ്മളും കൂടെ വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ബോംബെയിൽ വളരുന്ന ഒരു കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോ എല്ലാരും മോന്റെ മലയാളം കേട്ടിട്ട് ചോദിക്കും ഇത്ര നന്നായി മലയാളം പറയുന്നു അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ശരിക്കും നവ്യക്കും രണ്ടുപേർക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നവ്യയുടെ ബോംബെ ലൈഫ് എന്നാന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ നിർത്തി വർത്തമാനം പറയുന്നത് തിരുവോണം ആയിക്കോണ്ടേ നമുക്കും കൊച്ചു വർത്തമാനം കേൾക്കാനുള്ളതല്ലേ നവ്യ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് ശരിക്കും നിങ്ങൾ പായസം ഒക്കെ ഒത്തിരി കാണുന്നത് അതോ അവിടെ വെക്കോ നവ്യ അവിടെ വെക്കുന്ന വെച്ചാൽ ഈസി പായസങ്ങളൊക്കെ വെക്കും ഈസി പായസം അതെന്നാ പായസ ഈ പാൽ പായസം സേമിയ പായസം ഒക്കെ ഈസി സേമിയ പായസം ഭയങ്കര ഈസി ആണല്ലോ പക്ഷെ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അടപ്രഥമാണ് ഇഷ്ടം അടപ്രഥമൻ ഓക്കെ അത് ഇത്തിരി പാടുള്ള തേങ്ങാപ്പാലൊക്കെ അതുകൊണ്ട് മെനക്കെടാൻ മേലാത്തോണ്ട് അത് മാറ്റി വെച്ചു നാട്ടിൽ വരുമ്പോ കുടിക്കാന്ന് വിചാരിച്ചു അപ്പൊ അമ്മച്ചനൊക്കെ നന്നായിട്ടുണ്ടാക്കും നല്ലൊരു പാചകക്കാരിയാ എനിക്ക് അങ്ങനെയൊക്കെ പറയണമെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ജാസരം പെട്ടുപോയിട്ട് തിരുവോണത്തിന് എന്താ മുഴുവൻ നാട്ടുകാരും അറിയണ്ടല്ലോ എന്താണെന്നുള്ളത് അറിയുക അതുകൊണ്ട് തമാശ പറഞ്ഞാണ് ഞാൻ ഭക്ഷണം എല്ലാം ഉണ്ടാക്കും നാടൻ ഭക്ഷണം നാടൻ ഭക്ഷണം ഉണ്ടാക്കും കല്യാണം കഴിക്കുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരു മാസം സമയം എടുത്തു പഠിച്ചെടുക്കാൻ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റി സാറല്ല കല്യാണത്തിന് മുന്നേ ഒന്നും പഠിക്കരുതെന്നാ ഞാനും പറയുന്നത് എല്ലാത്തിനാ പഠിക്കുന്നത് അത്യാവശ്യം ഒരു ചായ ഉണ്ടാക്കാനോ വല്ലതും പഠിച്ചാൽ പോരെ എന്തായാലും നമ്മുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ വരുന്ന ഒരാൾക്ക് ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് പഠിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എല്ലാം കൂടെ പഠിച്ച് തല കയറ്റുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എന്താന്നൊന്നും എനിക്കറിയില്ല സംഭവം പഠിച്ചു അവസാനം ഫസ്റ്റ് ഉണ്ടാക്കിയതല്ല ഫസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന് സന്തോഷേട്ടൻ തന്നെയാ ചോറുണ്ടാക്കാൻ കുക്കറിനകത്തല്ലേ ചോറുണ്ടാക്കുന്നത് ഞാനിത് ഇങ്ങനെ അരിയും വെള്ളവും കൂടെ ഇട്ടിട്ട് കുറെ നേരം തിളപ്പിച്ചോക്കി അത് നമ്മുടെ ചോറല്ലേ ബ്രൗൺ റൈസ് അല്ലേ അത് വേഗണമെങ്കിൽ കുക്കറിൽ ഇടണം ഭയങ്കര സമയം എടുക്കും പിന്നെ അപ്പോഴാണ് നവ്യ മനസ്സിലാക്കിയത് ചോറുണ്ടാൻ ഇത്രയും പ്രയാസമുണ്ട് അല്ല എന്റെ ഒക്കെ വീട്ടില് ചോറ് തിളപ്പിച്ചിട്ട് ഒരു സാധനത്തിനകത്തോട്ട് ഇങ്ങനെ വെക്കും അടച്ചു വെക്കുന്ന ആ ഒരു ഇതില്ലേ അപ്പൊ കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് അത് ചോറാവും അപ്പൊ ഈ കുക്കർ പരിപാടി ഇല്ല വീട്ടിലൊന്നും കുക്കറിൽ ചോറുണ്ടാക്കുന്ന ഇതില്ല ചേട്ടന് ഈ കുക്കറിൽ ചോറുണ്ടാക്കുന്ന പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു ചേട്ടൻ എല്ലാം കുക്കിങ്ങിന്റെ അറിയാം പക്ഷെ ചേട്ടൻ ആകെ അറിയാവുന്നത് ഇതായിരുന്നു ഒന്നും ഉണ്ടാക്കാറില്ല നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കി പഠിച്ചേ നല്ലല്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോയി ഫസ്റ്റ് അപ്പൊ ഞാൻ തലേദിവസം എഴുതി വെച്ചു ഇങ്ങനെ ഇഞ്ചിയും ഇഞ്ചി സവാള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിത് അരിഞ്ഞിവിടെ ഇങ്ങനെ മാറ്റി വെച്ചു പാനിൽ വന്നിട്ട് ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു കറിവേപ്പില ഇട്ടു അപ്പോൾ എൻ്റെ വിചാരം
വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മൂമ്മയൊക്കെ പറയുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ചുകൂടെ കൂട്ടിയാ വീണേ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ. അപ്പൊ ഞാൻ നല്ലോണം വെളിച്ചെണ്ണ വെച്ചപ്പോ എന്റെ ഒരു ഊഹം നല്ല ടേസ്റ്റ് ചേട്ടൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ വെച്ചേക്കുക. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴിക്കുന്നത് മാത്രം ഓർത്തു, ഈ സാധനം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇടുന്ന കാര്യം മറന്നുപോയി. നേരെ വെള്ളം വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു പൊട്ടിത്തെറിച്ച്. ഇപ്പൊ ഞാൻ അപ്പൊ തന്നെ ചാടി പുറകിന് പോയി പൊട്ടിത്തെറിച്ചു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ റൂഫിന്റെ പുറത്തൊക്കെ ഇങ്ങനെ കരുവേപ്പിലേക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വീടാറായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഓരോന്നായിട്ട് മേലേന്ന് വീണു. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ്. ഭാവിയിൽ ഇങ്ങനെ ആലോചിക്കുമ്പോ എന്തെല്ലാം മണത്തലൊക്കെ ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് ഫ്രാങ്ക്ലി കുക്ക് ചെയ്യാൻ അത്ര ഇഷ്ടമൊന്നുമല്ല. ഇല്ല ഓക്കെ ഓക്കെ, അതവിടെ മാറ്റി നിർത്താം. പക്ഷെ ഞാൻ താൻ വന്നപ്പോ തൊട്ട് ഒരു ഭയങ്കര ചേഞ്ച് തന്നെ കാണുന്നുണ്ട്. ഞാൻ പല തവണയായിട്ട് നവ്യേനെ ഓരോ കല്യാണത്തിനും ഓരോ ഇവന്റ്സിനും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഡേ ബൈ ഡേ ഭയങ്കര യൂത്തിലേക്ക് വരുന്നുണ്ടോന്നൊരു സംശയം. ഭയങ്കര ഒരു ബാലതാരം ആവാനാന്നോ ഇനി ഹീറോയിൻ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടോ, ഇത് എന്നാ ഉദ്ദേശം എന്നുള്ളതൊന്നും പിടുത്തമില്ല. ബാലതാരത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്ന് ഞാൻ സിഎമ്മിന്റെ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ പോയപ്പോ അവിടെ ഈ കൊച്ചുകുട്ടികൾക്ക് ഓണപ്പുടവ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരും ഒക്കെ പാവാടയും ബ്ലൗസും ആയിട്ടിരുന്നു, ഞാനും പാവാടയും അങ്ങനത്തെ ഒരു ഡ്രസ്സ് ആയിട്ടിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മള് പാവാടയും ബ്ലൗസും ഒന്നും ഇട്ടതുകൊണ്ട് നമ്മള് ചെറിയ കുട്ടിയായിട്ട് ബാലതാരമായിട്ട് കണക്കാക്കില്ല, ഓണപ്പുടവൊന്നും കിട്ടില്ല. അതുകൊണ്ട് ബാലതാരത്തിന്റെ അല്ല, ഡാൻസ് ചെയ്യാൻ കുറച്ചും കൂടി വണ്ണം കുറയ്ക്കുമ്പോഴാണ് ഭംഗി ആൻഡ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈസാണ്, ബോഡിക്ക് നല്ല എളുപ്പമാണ്. പിന്നെ കാണുന്നവർക്കും കുറച്ച് എഫേർട്ട് കുറഞ്ഞിരിക്കും. വലിയ വണ്ണമുള്ള ഒരാൾ കളിക്കുമ്പോ അവർക്ക് ഒരു ക്ഷീണമായിരിക്കും. സത്യം, അവരണക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസും ആണ് കുറയുമ്പോ. അത് ശരിയാ, എനിക്ക് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെന്നാ തോന്നുന്നത്. ചേച്ചിക്ക് അതിന്റെ വണ്ണം ഒന്നും പ്രശ്നം ഇല്ലല്ലോ അത്രയും. വേണ്ട, പിന്നൊരു കാര്യം ചേച്ചി, കുക്കറി ഷോ ചെയ്യാനൊക്കെ ഇച്ചിരി വണ്ണം വേണം അല്ലേ? അങ്ങനെ ഉപ്പൊക്കെ നോക്കി വെച്ച് നമുക്ക് എല്ലാം ശരിയാക്കിയല്ലേ കൊടുക്കാനോ? തിരിച്ചു നായികയായിട്ട് വരുന്നുണ്ട്, അതും കൂടെ ഒരു ചോദ്യം ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു വന്നേ പറ്റൂന്നൊന്നും ഇല്ല, പക്ഷെ നല്ല സിനിമയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. ഓക്കെ, മോന് ഇഷ്ടമാണ്? മോന് ഭയങ്കര, മോന് ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആരെങ്കിലും വന്നിട്ട് എന്റെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അവരോട് ദേഷ്യപ്പെടുമായിരുന്നു, ഇതെന്റെ മമ്മയല്ലേ, നിങ്ങൾ ഇതിനെ ഫോട്ടോ എടുക്കുന്നത്. ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ പിന്നെ ആ ദേഷ്യം മാറി മാറി നമ്മുടെ അമ്മ അസോസിയേഷന്റെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ പോയി. അപ്പൊ പോയപ്പോഴത്തേക്കും ലാലേട്ടനെ മമ്മൂക്കയുടെ അടുത്തൊന്നും പോവില്ല, അങ്ങനെ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് രാത്രിയിൽ ഞാൻ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നപ്പോ മമ്മൂട്ട അല്ല ജയറാമങ്ങളുടെ മോനെ ഞാൻ കണ്ടു, കാളിദാസൻ ചേട്ടനെ കണ്ടു. ഞാൻ പറഞ്ഞു ആ, എന്നിട്ട് കണ്ടു അവരൊക്കെ ആക്ടിങ് ചെയ്യുന്നേ, എനിക്കിപ്പ അഭിനയിക്കണോ? ആ എനിക്കിപ്പ അഭിനയിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു നീ നിന്റെ വണ്ണമൊക്കെ കുറക്കി, നീ സിക്സ് പാക്ക് ഒക്കെ ആവണമെന്നല്ലേ നീ പറഞ്ഞത്, പെട്ടെന്ന് സിക്സ് പാക്ക് ആക്ക്. സിക്സ് പാക്ക് ആക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ എനിക്ക് ഇപ്പൊ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു ഇന്ന് ഉറങ്ങ്, നാളെ രാവിലെ നോക്കി അതിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ അവൻ തന്നെ പറയാൻ തുടങ്ങി, എന്റെ മമ്മ ആക്ട്രസ് ആണെന്നൊക്കെ. അങ്ങനെ പിന്നെ എന്നോട് അവൻ തന്നെ പറയും, അമ്മ അമ്മ ഈ ഹിന്ദി ചാനൽസിലൊക്കെ ആഡിൽ വരണം കേട്ടോ, പിന്നെ ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിക്കണം കേട്ടോ. പിന്നെ അമ്മക്ക് തിരിച്ചു വരാം, അമ്മക്ക് ആ ലുക്കൊക്കെ തിരിച്ചു വന്നു. അപ്പം അമ്മ പഴയ നായിക എനിക്ക് ഒന്ന് കുറച്ചുകൂടെ മുന്നേ നവ്യ ഇരുന്നതിനെക്കാട്ടിലും സുന്ദരിയാന്നു ഇപ്പൊ. അപ്പൊ എനിക്ക് തിരിച്ചു വരാം കേട്ടോ. ഇനിയിപ്പോ ഒരു കാര്യം ചോദിച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞു ഡാൻസിനാന്ന്, ഇപ്പൊ കുറച്ച് നമ്മള് മെലിഞ്ഞിരുന്നാലാ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വരുന്നത്, ഗ്രേസ് ഉണ്ടാവുക, ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അപ്പൊ മോള് ഡാൻസിനോട് മോർ കോൺസെൻട്രേറ്റഡ് ആണ് അതിനകത്ത്. അതെ, അതാണ് എനിക്ക് വലിയൊരു ആഗ്രഹം. ഇപ്പം ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ കാര്യങ്ങൾ. ഞാനൊരു ഡാൻസ് വീഡിയോ ചെയ്തു ഇപ്പൊ റീസെന്റ്ലി. അപ്പൊ അത് പെർഫോമും ചെയ്തു, ഡയറക്ടും ചെയ്തു. അപ്പോ അതിന്റെ ഒരു അതിനുവേണ്ടി ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക, അതിനും ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ വേണം നമ്മൾ ചെയ്യുമ്പോ. ഈവൻ ഇഫ് ഇറ്റ്സ് you know kind of dance video, we need still need oru endanaanu english parayunnu annalu namukku oru script okka venam. appo angane oru script undaki adu socially relevant aayittulla oru issue ne patti adile adine base cheedittana cheyyu oru socially, adayathu bharathiyarinte oru kavitha eduthittana adu njan cheyidirikkunna chinnam chirukiliya kannamma nu parnittu ulla oru kavitha. അതൊരുപാട് പേര് പാടുകയും ക്ലാസിക്കൽ സിംഗേഴ്സ് ഒക്കെ ഒത്തിരി പാടിയതൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു ഒരു
കുട്ടി നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ത്രെഡ് അതാണ്. അതിന് ചൈൽഡ് ട്രാഫിക്കിംഗ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രെയർ ആണ്, ഒരു ഡെഡിക്കേഷൻ ആണ് ഒരു ഡാൻസ് വീഡിയോ. റിലീസ് ആയിട്ടില്ല, അങ്ങനെ റിലീസ് എടുത്തോണ്ട്. ഇപ്പൊ നേരത്തെ വെച്ച് നോക്കുമ്പോൾ നവ്യ ഭയങ്കര മെച്ചോർഡായി. ഒരു എന്നാണ് ഇത്ര വലിയൊരു ചേഞ്ചിന് ഇത്? പക്ഷെ വർത്താനത്തിനൊന്നും മാറ്റമില്ല, ആ കലവല കലവല വർത്താനം തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് വേ ഓഫ് തിങ്കിങ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. എക്സ്പീരിയൻസ് ആയിരിക്കും എവിടെ ഇവിടുന്ന് അങ്ങോട്ട് ബോംബെ പോയപ്പോഴാണോ യൂസ്? അല്ല, ഞാൻ ആദ്യമേ തന്നെ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ ഞാൻ സിനിമയൊക്കെ അല്ല, സിനിമയിലെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ ഉണ്ടാവും. പക്ഷെ അല്ലെങ്കിലും പണ്ടും ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒക്കെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആള് തന്നെയായിരുന്നു. ശരിക്കും നമ്മൾ അങ്ങനെ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ശത്രുക്കൾ വരികയാണ്. അതെ, അപ്പൊ ആർക്കും ചിലപ്പോ ആദ്യമൊക്കെ ഞാൻ ഇന്റർവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയിട്ട് പറയുമ്പോഴൊക്കെ ഓഡിയൻസിനൊക്കെ ശരിക്കും ഭയങ്കര അഹങ്കാരിയാന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു. പക്ഷെ തന്നെ അങ്ങ് മാറിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, പ്രഷറിന്റെ ഇടയിൽ നമ്മൾ ഓപ്പൺ ആവുകയാണെങ്കിൽ അന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അത് ഇപ്പോഴാണ് ഈ ഒരു ടൈം ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാൻ സിനിമയിൽ വന്ന സമയം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ നമ്മൾ പറയുന്നത് ഒരു വേറെ രീതിയിൽ കുറച്ച് ഫേക്ക് ചെയ്യുന്ന ഒരു ഇതിനോടായിരുന്നു കൂടുതൽ. കള്ളത്തരം കാണിക്കുന്നെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, അവരങ്ങനെ വിചാരിക്കുമായിരുന്നു. അത് ആ പറയുന്നവരുടെ കുഴപ്പമായിരിക്കും. പക്ഷെ കുറച്ച് സമയം എടുക്കും, ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം അത്രയും ഇല്ല, ഇപ്പം ഭയങ്കര തിരിച്ചറിവാണ് ആൾക്കാർക്ക്. ട്രെൻഡ് മാറി. ഇപ്പൊ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളവരെ വളരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഐ ഫീൽ ഇറ്റ്സ് ഗുഡ്. അതെ, ഇപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് നവ്യ കുറച്ചുകൂടെ കംഫർട്ട് ആയത്. അക്കോർഡിംഗ് ടു യുവർ ക്യാരക്ടർ. ഞാൻ പക്ഷെ അത്രയും ബോൾഡ് അല്ല. സി, ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയില്ല. ബട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ പറയും, ഓപ്പൺ ആയിട്ട് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കവിതയിൽ തുടങ്ങിയാണ് നമ്മൾ ഇത്രയും എത്തിയത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ആവശ്യം വന്നൊരു സാധനം ഞാൻ അങ്ങ് വിട്ടുപോവുകയും ചെയ്തു. നവ്യ നല്ലതായിട്ട് പാട്ട് പാടും, അത് നമുക്ക് പ്രേക്ഷകർക്ക് നല്ലോണം അറിയാലോ. ഇത് ഞാൻ ചേച്ചിയുടെ നേരത്തെ ആനീസ് കിച്ചനിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആരോടോ ചോദിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാത്ത പാട്ട് കേട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യണമെന്ന് ഞാൻ കണ്ടു. എന്താ സംഭവം അറിയോ, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാട്ട് പാടാനൊന്നും ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടില്ല ഒന്നും. പക്ഷെ കേൾക്കുന്നോണ്ട് എന്താ കുഴപ്പം? എന്റെ അവസ്ഥ, ഞാൻ എന്നെ വിളിച്ചപ്പോ ആകെ പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്നോട് പാടാൻ പറയരുത്. അറ്റ്ലീസ്റ്റ് അപ്പ കവിതയെങ്കിലും പാടിക്കുന്നത്. കവിതയോ? ആ, കല്യാണരാമല്ലേ സാറ്? അയ്യേ, കവിത എന്നൊക്കെ വിളിക്കും. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ സ്റ്റീഫൻ വന്നപ്പോ, സ്റ്റീഫൻ ദേവീസേ വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ പാടി എന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല. ബിക്കോസ് പ്രേക്ഷകർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ആനി പാടുന്നു അല്ലെങ്കിൽ നവ്യ പാടുന്നു, അത്രേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മുടെ ചിത്രേച്ചി പാടുന്ന പോലെ പാടിത്തരുന്നു ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ, ഓ മോശമായിട്ട് പാടും എന്ന് പറഞ്ഞാലും അതിനൊരു ലെവൽ ഉണ്ടാവും. അതിനേക്കാൾ താഴെ നമ്മൾ പാടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടാവുന്നത്. ഡാൻസിനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ പാട്ട് നമ്മുടെ രണ്ടുപേരുടെ മേഖലയ്ക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് മാറ്റി വെച്ചു. ഇനിയിപ്പോ എന്റെ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പാൻ മാത്രമേ ഉള്ളൂ, തനിക്ക് കഴിക്കാനും പറ്റും. അതാണ് അത് രണ്ട് ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി ചെയ്യുന്ന ഏക ഒരു കാര്യം. നല്ലതായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ ചെയ്യും, നല്ലതായിട്ട് ആത്മാർത്ഥമായി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ നവ്യയും ചെയ്യും. അതെന്തായാലും ആ പ്രൊസീജിയർ ഇപ്പൊ നടക്കട്ടെ. അതാ നല്ല പ്ലേറ്റിംഗ് എടുക്കുമ്പോൾ നവ്യ ഈസ് ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം അല്ലേ? അല്ല, മുതുകുളം. അവിടെ ഈ ബോളിയൊക്കെ ഉണ്ടോ? ട്രിവാൻഡ്രം വിട്ടു കഴിഞ്ഞാല് നമുക്ക് കൊല്ലത്ത് എറണാകുളത്തൊന്നും ബോളി കിട്ടുവല്ല. സത്യം പണ്ടായിരിക്കും ചേച്ചി, ഇപ്പൊ അറിയാമല്ല. പക്ഷെ ഇല്ലടോ, എറണാകുളത്തൊന്നും ഇല്ല. ഇതെന്ത്? എവിടെ? നാട്ടിലൊക്കെ ഉണ്ടോ? എന്നാ ചിലടത്തായിരിക്കും കേട്ടോ. എറണാകുളത്തൊന്നും കിട്ടുകയല്ല. ഞാൻ എന്നാന്നറിയോ, ഒരു കല്യാണത്തിന് പോയിട്ട് പിള്ളേരെല്ലാം കൂടെ പാൽപ്പായസത്തിന് ബോളി ഇല്ലേന്ന് ചോദിച്ചപ്പോ അവർ ഇങ്ങനെ 5 മിനിറ്റ് എന്നെ നോക്കി. അതെന്നതാ സാരം എന്ന് ചോദിച്ചോണ്ട്. അത് വെച്ചിട്ട് ചെയ്ത പായസം അടിപൊളി അടിപൊളിയാട്ടോ.
എല്ലാം പഠിച്ചവരൊക്കെ കറക്റ്റായിട്ട് ചെയ്തോളൂ. ഞാൻ എന്തായാലും അത് അങ്ങനെ പുറപ്പാട് ചെയ്യണില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ചേച്ചിയേ. മോള് ജോയിന്റ് ഫാമിലി ആയിരുന്നു മോള് വളർന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനിവിടെ നമ്മുടെ പ്രേക്ഷകരോട് പറയുവായിരുന്നേ, ഈ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ ഓണം സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു ജോയിന്റ് ഫാമിലിയിലായിരിക്കും. അതിനകത്ത് ബഹളവും എല്ലാം ഇല്ലേ, ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ. ആ ഒരു എക്സ്പീരിയൻസ് കുഞ്ഞുനാളിലുള്ള ഓണം എന്ന് പറഞ്ഞു. കുഞ്ഞുനാളിൽ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോകും ഓണത്തിന്. നേരത്തെ രണ്ടു ദിവസം മുമ്പേ പോവും. ഓണം പരീക്ഷ കഴിയുമ്പോഴേ അങ്ങ് പോവും. പിന്നെ അവിടെ ഒരു സൈഡിൽ ഉപ്പേരി വറക്കുന്നുണ്ടാവും, മുറുക്കുണ്ടാക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഊഞ്ഞാൽ ഓൾറെഡി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടും. പിന്നെ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ആ വെക്കേഷൻ്റെ സമയത്തൊക്കെയാണ് ചേട്ടനും ചേട്ടന്മാരുടെ ഒക്കെ കൂടെ വടക്കം വീരകാതിലെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കള് മടലൊക്കെ എടുത്ത് ഭയങ്കര ഭയങ്കര കളിയാണ് വീട്ടിൽ. പിന്നെ നമ്മൾ പിള്ളേരെല്ലാം നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, വലിയവർക്ക് മാത്രമേ ഉള്ളൂ ടേബിൾ ആ മേശപ്പുറത്ത്. പിന്നെ പിന്നെന്താണ്, എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഇടാൻ പേസി. ഇപ്പൊ എന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് ലൈക്ക് മേ ബി മന്ത്ലി ഒക്കെ പിള്ളേർക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടും. ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഡ്രസ് എന്ന് പറയുന്ന ഒന്നും ഒരു ഭയങ്കര ഒരു ഇതല്ല. നമ്മളെല്ലാരും കൂടെ കൂടി ഉണ്ടാവുന്ന ഒരു ബഹളം. യെസ്, പക്ഷെ ഇപ്പൊ അന്ന് അങ്ങനെയല്ല. അന്നെന്ന് വെച്ചാ ഈ പുതിയ ഡ്രസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഇപ്പോ ഓണത്തിന് വിഷുവിനാണെങ്കിൽ കൈനീട്ടം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷെ ഇപ്പോഴും ഗ്രാമത്തിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും കുട്ടികൾക്കൊന്നും ആ പുതിയ വസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ പൈസയുടെ ഒന്നും വില അറിയില്ല. അവർക്ക് സന്തോഷം അത്രയും കിട്ടാറില്ല നമ്മുടെ അത്രയും. സത്യം, ഈ പറഞ്ഞ പോലെ നവ്യ പറഞ്ഞ ആ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ഊഞ്ഞാല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ ഈ വലിയവരൊക്കെ ഇരുന്ന് അടുക്കളയുടെ വശത്തിരുന്ന് ഈ ചിപ്സ് മുറുക്ക് ഇതൊക്കെ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മളെ ഇടയിൽ കൂടെ ചെന്ന് പിന്നെ പാത്രത്തിൽ ഇട്ട് തരും. പക്ഷെ നമ്മള് ആ ഒരു പാത്രത്തിൽ കിട്ടുന്നത് നമുക്ക് എന്തോ വലിയൊരു കാര്യമാണ്. കസിൻസ് എല്ലാം കൂടെ കൂടെ ഇരുന്ന് കഴിക്കുക എന്തെങ്കിലുമൊക്കെ. പിന്നെ അച്ഛനും ആൾക്കാർ അവരെല്ലാം ചീട്ട് കളിക്കും. ആ സത്യം, ഇതൊക്കെ ഒരു എൻജോയ്മെന്റ്. പക്ഷെ ഇപ്പൊ വെള്ളക്കൊക്കെ ഈർക്കിലേക്ക് വളച്ചിട്ട് വെള്ളക്കൊക്കെ തൂക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ഛനൊക്കെ. സത്യം, അല്ല അല്ല, എല്ലാരും ഈ പറഞ്ഞ പോലെ അച്ഛന്റെ അനിയന്മാരായാലും അമ്മാവന്മാരായാലും എല്ലാരും കൂടുതലല്ലേ. അപ്പൊ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാ. ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ജെല്ലി പോലെ ഉണ്ടല്ലേ, കഴിച്ചിട്ടില്ലേ? അല്ലാതെ കഴിച്ചിട്ടുണ്ട് ജ്യൂസ് അമ്മേ. അതോടുകൂടി നമ്മൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പാലക്കാട് ഏരിയന്നാ കഴിച്ചിരിക്കുന്നത്. അതെ, ഇവിടെയും അത് നിറയെ കിട്ടുന്നുണ്ടോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്റെ അറിവിൽ പാലക്കാടേ ഉള്ളൂ. ഇടയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് ലീച്ച് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഇനിയും എന്താ പറയാ, അതിന്റെ പുറത്തൊരു പിന്നെ അല്ലെങ്കിൽ അതിന്റെ തോടല്ലേ കൈക്കുകയല്ലേ, അതിന് കൈപ്പൊന്നുമില്ലല്ലോ. ഉണ്ട്, അതൊരു തോട് പോലെ അല്ലേ. ആ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാന്നാലേ നമുക്ക് ഇതിന്റെ ആ ഒരു സാധനം നല്ലതായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ ചിലതൊക്കെ കഴിക്കും ആ തോട് തിന്നുമ്പത്തേനെ. തോടുണ്ടോ എന്ന് ചോദിക്കും. ഇനി അതെനിക്ക് ഓർമ്മയില്ലേ. കംപ്ലീറ്റ് ക്ലീൻഡ് ആക്കിയിട്ടാണ് നമ്മൾ പായസം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പാലല്ലേ, അന്നേരം പിരിഞ്ഞു പോയാൽ തന്നെ എടുക്കും. അപ്പൊ സോ നമ്മൾ ക്ലീനായിട്ടൊക്കെ വേണം ഈ സാധനം ഉണ്ടാക്കാൻ. അടപ്പായസത്തിന് പിന്നെ ഈ ഒരു വിഷയമേ വരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നെയ്യിൽ കിടന്ന് വരട്ടി 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 എല്ലാ പായസം. അപ്പൊ മോള് വരുന്നു പറഞ്ഞ അച്ഛന് അടപ്പായസം ഉറപ്പായിട്ടും. ഓണം ഉണ്ടെങ്കിൽ പക്ക ഉണ്ടാക്കും. ഉണ്ടാക്കും, അത് ചേട്ടന്റെ അമ്മ ഉണ്ടാക്കും. എനിക്ക് അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ സദ്യയെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു നവ്യ പായസത്തിലോട്ട് കണ്ണുവെക്കുമായിരിക്കും. ചോറുണ്ടെന്നേക്കാട്ടിലും ഞാൻ ചോറ് നന്നായി കഴിക്കും. പക്ഷെ കഴിക്കുന്നു 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 ഒക്കെ പറഞ്ഞു, പക്ഷെ ദേഹത്ത് ഒന്നും കാണാനല്ല. നല്ലോണം വർക്ക്ഔട്ട് ചെയ്യും അല്ലേ, നല്ലോണം കഴിക്കുകയും ചെയ്യും. ആ നല്ല കാര്യം, അതാണ് ഏറ്റവും നല്ലൊരു ഡയറ്റ് എന്ന് തോന്നുന്നുണ്ട്. നവ്യ മതി, ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ തരാം, വീട്ടിൽ പാക്ക് ചെയ്ത് തന്നിടാന്നല്ലേ. അതാണ് നവ്യ കഴിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാരെന്നോട് ചോദിക്കും
ഇതെന്ത് ഈ കുട്ടി ആ കൊച്ചിങ്ങനെ ആസ്വദിച്ചൊക്കെ കൈ നക്കിയൊക്കെ കഴിച്ചിട്ട് ഇനി കൊടുക്കുന്നുമില്ല. ജിജി എന്ത് ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യണം, അതത്ര അല്ലേ? ഭക്ഷണം കഴിച്ചാലും അതെ, അതിനിപ്പോ കൈ നക്കുന്നൊക്കെ നമ്മുടെ ഒരു ശീലമല്ലേ, നമ്മുടെ ശീലമാണ്. അതില്ലെങ്കിൽ നമുക്ക് എന്തോ ഇതെന്താ രുചി കിട്ടില്ല. സത്യട്ടോ, സദ്യയില് നമ്മള് പരിസരം ഒന്നും നോക്കുവല്ല, അത് ഇങ്ങനെ നമ്മൾ അത് നക്കി കഴിച്ചാൽ. സദ്യയിലൊന്നും ഞാൻ നക്കില്ല, പക്ഷെ വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ നോക്കും. പക്ഷെ എന്താ പറയാ, സുരേഷ് ഏട്ടനൊക്കെ പറയുന്ന എന്താ വെച്ചാൽ അതൊരു ടെൻഷനെ ആക്കുക. സുരേഷ് ഏട്ടനൊക്കെ, സുരേഷ് ഗോപി ഇല്ല, സുരേഷ് സദ്യ കഴിക്കുന്ന കാണണം. അതിനകത്ത് കറിവേപ്പില മുരിങ്ങയ്ക്കയുടെ കോല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണത്തുള്ളൂ, അല്ലാതെ ആ ഇലയിൽ ഒന്നും കാണുകയല്ല. നമ്മൾ എങ്ങാനും അടുത്തിരുന്നൊന്ന് കഴിച്ചാലോ, ഒന്നര ചിത്ര നീ എന്നിട്ട് ഇത്രയും വേസ്റ്റ് ചെയ്യുന്ന കഴിച്ചുകൂടെ. അതായത് സുരേഷ് ഏട്ടൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റത് പോയിരുന്നു കഴിക്കുന്ന ഏറ്റവും സുരേഷേട്ടന് ഭക്ഷണം നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ തോന്നും. അങ്ങനെയുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് ഞാനും ഒരു പരിധി വരെ ഭക്ഷണം ആവശ്യത്തിനെ എടുക്കുള്ളൂ. ഞാൻ മോനോട് എപ്പോഴും പറയും വേസ്റ്റ് ആക്കരുത്, പക്ഷെ ആസ്വദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്, കുറെ ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്റെ തോന്നലാണ്, ചിലപ്പോൾ ശരിയായിരിക്കും തെറ്റായിരിക്കും. വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് സ്ത്രീകൾ എഫേർട്ട് എടുത്ത് അടുക്കളക്കകത്ത് കുറെ ചെയ്യുന്നില്ലേ, ലൈക്ക് നമ്മൾ കുറെ ഭക്ഷണം കുക്ക് ചെയ്യും. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ചപ്പാത്തി ഒരു സബ്ജി ഉണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം കഴിഞ്ഞു. നമ്മൾ ചോറുണ്ടാക്കും, അതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാക്കും, പിന്നെ മീൻ വറുത്തം ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും, അല്ലെങ്കിലോ തീയൽ ഉണ്ടാക്കും, പച്ചടി ഉണ്ടാക്കും, അവിയൽ ഉണ്ടാക്കും. സോ മെനി, എത്ര മണിക്കൂറുകളാണ് അതിലേക്ക് പോകുന്നത്. പക്ഷെ ആ സമയത്ത് അവർക്ക് പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, കാരണം ഒരുപാട് പേര് വീട്ടിൽ അടുക്കളയിൽ സഹായിക്കാനൊക്കെ. ഇപ്പൊ നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകളൊക്കെ വർക്കിംഗ് ആണ്, വീട്ടിലിരിക്കുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഒരു ബേർഡൻ ആണ് കുക്കിംഗ്. ഇത്രയും ചട്നി ഉണ്ടാക്കണം, പിന്നെ അരി ഉഴുന്നും വെള്ളത്തിലിടണം, എന്നിട്ട് ആൾക്കാർ ദോശ ബാറ്റർ മേടിക്കണതിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ ആർ വർക്കിംഗ് രാ പകലില്ലാതെ കഷ്ടപ്പെടുന്നവരല്ലേ ഈ ജോലിക്ക് പോകുന്ന മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പൊ സ്വാഭാവികമായിട്ടും സഹായിക്കുന്ന ഒരുപാട് ആണുങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ നാട്ടിലൊരു ടെൻഡൻസി ഉണ്ട്, ആണുങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു ടി വി കാണും, അവർ വാർത്ത കാണും, അവർ ഫ്രണ്ടിലിരിക്കും, നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോ അത് ശരിക്കും ഇത്രയൊക്കെ വിഭവമായിട്ടായിരിക്കും കുറയ്ക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താണെന്നറിയാം മോളെ, അതിൽ ഞാൻ സമ്മതിക്കാം ടു എ സർട്ടൻ ലിമിറ്റ്. പക്ഷെ നമ്മുടെ കുഞ്ഞുനാള് മുതലേ നമ്മൾ ശീലിച്ചത് അതുകൊണ്ടായിരിക്കും, അത് കണ്ടിട്ടാണ് നമ്മൾ ശീലിക്കുന്നത്. പക്ഷെ ഇപ്പൊ നവ്യ ബോംബെ പോയപ്പോഴാണ് ആ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. ഇത്രയും മതി, ദിസ് ഇസ് ഇനഫ് ഫോർ എന്താ പറയാ, നമുക്കൊരു വയറുനറിയാനോ ഇത്രയും മതി എന്നുള്ളത്. ആൻഡ് അൺവോണ്ടഡ് ആയിട്ട് നമ്മൾ കഴിക്കുകയോ ആണ്, അതാണ്. പക്ഷെ അതിപ്പം മോൾ അവിടെ ഒരു വെളിനാട്ടിൽ പോയി മനസ്സിലാക്കിയ ഒരു നല്ല കാര്യം. പക്ഷെ നമ്മുടെ കേരളക്കാർ അത് മനസ്സിലാക്കാൻ നമ്മൾ ശീലിക്കുന്ന മാറിയോ, എന്തെല്ലാം മാറി. സീ, ഇപ്പൊ സിനിമയിൽ തന്നെ കരൺ ജോയി ഒരുപാട് ഫിലിംസ് ഇപ്പൊ വരുന്നുണ്ട്, വെബ് സീരീസ് വരുന്നുണ്ട്. ദേർ ആർ സീരീസ് കോൾ ലസ്റ്റ് സ്റ്റോറീസ്, ദ ടോക്ക് അബൌട്ട് വിമൻ. അതെ, നമ്മള് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല ചെയ്യില്ല എന്ന് വിചാരിച്ച എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് എല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും ഭക്ഷണം കുക്ക് ചെയ്യേണ്ട സ്ത്രീകളും അങ്ങനല്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പൊ എന്റെ മോനോട് ഞാൻ പറയും അവനും പഠിക്കണം കുക്കിംഗ്. അതെ, ആ പോയിന്റ് ആണ് നവ്യ വരുത്താൻ ശ്രമിച്ചത്. കാര്യം എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്ത്രീ മാത്രമേ എല്ലാ ജോലിയും ഒരു വീട്ടിലെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള മാറ്റണം എന്നാണ് നവ്യ ഉദ്ദേശിച്ചത്. അങ്ങനെ മാറ്റാനല്ല, ഇപ്പൊ ചേച്ചിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കിയേ പറ്റുള്ളെങ്കിൽ ഉണ്ടാക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അതിനൊരു ആണും പെണ്ണും ഉള്ളൊരു അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ അവരവന്റെ ടേസ്റ്റിനനുസരിച്ച് വിട്ടുകൊടുക്കാം നമ്മുടെ. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം, എന്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോറം തികയ്ക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടേ, അതെന്താ അറിയോ, ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു മനസ്സിന്റെ ഇതാണ്. അത് എനിക്കും ചില സമയം അങ്ങനെ തോന്നാറുണ്ട്. അത് ഗസ്റ്റ് വരുമ്പോ എനിക്കും തോന്നും കൊറേ ഒക്കെ ഉണ്ടാക്കണം, അത് തോന്നും. പക്ഷെ ഡെയിലി ഇതുണ്ടാക്കുമ്പോഴേ അത് ഇഷ്ടമല്ല ചേട്ടാട്ടോ, കുക്കിംഗ് ഇഷ്ടമല്ല ചേട്ടാ. പക്ഷെ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ നമ്മുടെ, അതാണ് എനിക്ക് മനസ്സിലാകത്തത്, നല്ല വീട്ടമ്മ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ബട്ട് സ്റ്റിൽ അല്ലേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇതൊരു പാർട്ട് ഓഫ് ദ ലൈഫ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആയിരിക്കും. ബട്ട് ഇറ്റ്സ് ദേർ,
ഭയങ്കര ഇഷ്ടം, പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വലിയ പ്രയാസമുള്ള കാര്യം, പാത്രം കഴുകല് വൃത്തിയാക്കല് അത് നമ്മളെല്ലാം കൂടെ ചെയ്യുമ്പോ നമ്മൾ ടയേർഡ് ആയി പോകും. അതുകൊണ്ട് വരുന്ന എനിക്കാണെങ്കിൽ വീട് വൃത്തിയാക്കുന്നത് ഭയങ്കര ഓരോ സാധനങ്ങള് അടിക്കുകയും നന്നായി വെക്കുക, ബെഡ്ഷീറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇട മാച്ച് ചെയ്ത് വാങ്ങുക, ഇനോ അങ്ങനത്തെ വീടിനകത്തെ സാധനങ്ങള്, ചെറിയ ചെറിയ എൽ ഇ ഡി ലൈറ്റ്സ് അവിടെ എവിടെ ഒക്കെ ഫിക്സ് ചെയ്യുക. അങ്ങനെ അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോംബെയിൽ പോകുമ്പോ ആര് മലയാളികൾ ബോംബെ പോയാലും നവ്യയുടെ വീട്ടിലൊന്ന് കയറി നോക്കാം. അല്ല ഇങ്ങനെ ഇത്രയും ഈച്ച് ആൻഡ് എവറി പ്രോപ്പർട്ടി ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ വെച്ചേക്കുന്ന കാണാൻ, അങ്ങനെ ഭയങ്കരം എന്ന് പറയാൻ പറ്റില്ല, അത് ഇഷ്ടമാണ്. എന്താണെന്ന് അറിയാമോ, ഇത് പറയാൻ കാര്യം, നമ്മുടെ സിനിമാക്കാർക്ക് എല്ലാവർക്കും അറിയാം കുഞ്ചേട്ടന്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും നോക്കി നിൽക്കുന്ന ഒരു വീട് ഇല്ല. കുഞ്ചേട്ടൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി പ്രോപ്പർട്ടി അത്ര ഡെക്കറേറ്റീവ് ആയിട്ടാ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പം ഞങ്ങളും അട്രാക്ട് ചെയ്യുന്ന രീതി. അങ്ങനെ 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 അത്രയൊന്നുമില്ല. അങ്ങനെ നോക്കിയാൽ എന്റെ ഒരു പാഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിനിമ കാണുക, സിനിമ ചെയ്യുക, സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, ഡാൻസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങുന്നുണ്ട്, പ്ലാൻ ഉണ്ട്. ബോംബെയിലെ നാട്ടിൽ തുടങ്ങണം എന്നൊരു പ്ലാൻ ഉണ്ട് കൊച്ചിയിൽ. നല്ല കാര്യം. ഡാൻസിനെ കുറിച്ച് കൂടുതൽ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, മോന്റെ കാര്യങ്ങൾ നോക്കുക, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, കളിക്കുക. ഈ പറഞ്ഞ പോലെ കുക്കിംഗ് മാത്രമല്ല ഒരു കുടുംബിനി ആക്കുന്നത്, ബാക്കി കാര്യങ്ങൾ ചെയ്താലും ഒരു കുടുംബിനി ആവും. പിന്നെ ഡെഫിനറ്റ്ലി അതും ഈ പറഞ്ഞ പോലെ ഇതിന് അവസാനം വരുമ്പോഴത്തേക്ക് ഞാൻ കുക്ക് ചെയ്യില്ല എന്നൊരു തോന്നൽ ആൾക്കാർക്ക് വരരുത്. കുട്ടികളായ പെൺകുട്ടികളെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാന്നേ ഉള്ളു. ഐ കുക്ക്. പക്ഷെ നവ്യ എന്തായാലും ഹസ്ബൻഡിന്റെ മോനെ പട്ടിണി ഇടുകയല്ല, നല്ല രീതിയിൽ ഒരു കറി ആണെങ്കിലും സ്വാദായിട്ട് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൊച്ചു കുക്ക് ചെയ്യല്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല എനിക്കതിനോട് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെന്നേ ഉള്ളു, അത്രേ ഉള്ളു. എനിവേ താങ്ക് യു വെരി മച്ച് മോളെ. ഇനി എനിക്ക് വിശേഷം നവ്യടുത്ത് ഒരുപാട് ചോദിക്കാനുണ്ട്, പക്ഷെ എന്താ ചെയ്യാ, സമയം തീർന്നു പോവുക. പറഞ്ഞാൽ ഓണമാണ്, എല്ലാവർക്കും നമ്മുടെ ഒരു പ്രോഗ്രാം കൂടെ കണ്ടിട്ട് വേണം ഒന്നുകൂടെ ഒരു എന്നെ പുറത്തിറങ്ങി ഒരു ഫിലിം ഒക്കെ കണ്ട് തിരിച്ചിറക്കാൻ. ബിക്കോസ് ഈ നാല് ഓണമാണ് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. അപ്പൊ അവർക്കും സമയം കൊടുക്കണ്ടേ, നമ്മൾ വർത്തമാനം പറഞ്ഞാൽ പറ്റിയല്ലോ. എനിവേ ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഇത്രയും സമയം. ഐ ഷുഡ് സേ താങ്ക്സ്. നല്ല നല്ല പായസമായിരുന്നു, വെറുതെ പറഞ്ഞതല്ല കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടി, യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് നല്ലൊരു വീട്ടമ്മയാണ് അനുശേഷി. അപ്പൊ അതുകൊണ്ട് അനുശേഷിയുടെ അടുത്ത് വന്ന് ഈ പ്രോഗ്രാം ചെയ്തതിന്റെ ഒരു മെയിൻ റീസൺ ഒരു പക്ഷെ അത് തന്നെയാണ്. യു ആർ എ വെരി നൈസ് പേഴ്സൺ. അപ്പം എല്ലാ മലയാളികൾക്കും എല്ലാ അമൃത ടി വി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സദ്യയൊക്കെ ഉണ്ട്, നല്ല ക്ഷീണിച്ചിരിക്കുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു വർഷം ഈശ്വരൻ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണമൊക്കെ എല്ലാവരും ഉണ്ടാക്കുക, ഈ പായസമൊക്കെ ട്രൈ ചെയ്യുക, ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. നവ്യയുടെ വിശേഷം കേട്ടു. നമ്മൾ നവ്യയുടെ കൊച്ചു 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 വർത്തമാനങ്ങളും ഈ പറഞ്ഞ കൊച്ചു കൊച്ചു മടിയും, പക്ഷേ ഇനി ചെയ്യാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങളും ഒക്കെ നവ്യ പറഞ്ഞു. സന്തോഷം. ഈ ഓണം എന്താ പറയുക, സന്തോഷവും സമൃദ്ധിയുടെയും ഓണം എല്ലാവർക്കും ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു ഓണം മാത്രമല്ല, ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകണ്ടേ, ചുമ്മാ എൻ്റെ വർത്തമാനം ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ പോരെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ചിലതെ ഗുഡ് ബൈ. Costume courtesy for Annie. Jovito Designer Studio, Trivandrum. Accessories courtesy for Annie. Bella Femina. Fashion Gallery, Kochi.